കുടുംബ ബന്ധത്തിന്റെ പവിത്രമായ പാഠം പറഞ്ഞു തരുന്ന ഒരു പക്ഷിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷിമൃഗാദികളെ നോക്കിക്കഴിഞ്ഞാൽ അവയിൽ ഭൂരിഭാഗവും ഒന്നിലധികം ഇണയുള്ളവരാണ്. എന്നാൽ വേഴാമ്പലിന്റെ ജീവിതത്തിലെന്നും അതിന് ഒരിണ മാത്രമേ ഉള്ളൂ. സന്തോഷകരമായ അവയുടെ ജീവിതത്തിനിടെ മുട്ടയിടാൻ സമയമാകുമ്പോൾ പറ്റിയ ഒരു മരപ്പൊത്തോ കൂടോ കണ്ടെത്തുന്നു. അതിനുശേഷം ആൺവേഴാമ്പലും പെൺവേഴാമ്പലും ഒരുമിച്ച് ചേർന്ന് കൂടിന്റെ മുൻഭാഗം പഴങ്ങളുടെ ചെളിയും കറയുമൊക്കെ ഉപയോഗിച്ച് ഭാഗികമായി അടയ്ക്കും. തുടർന്ന് പെൺവേഴാമ്പൽ കൂട്ടിനുള്ളിലേക്ക് കയറുന്നു. കൂട്ടിൽ കയറിയാലുടൻ ആൺവേഴാമ്പൽ തന്റെ കൊക്ക് ഉള്ളിലേക്ക് കടത്താൻ മാത്രം വലുപ്പത്തിൽ ചെറിയ ഒരു ദ്വാരമിട്ടതിന് ശേഷം പൊത്തിന്റെ ബാക്കി ഭാഗം കൂടി അടയ്ക്കും. കൂടിനുള്ളിൽ മുട്ടയിട്ട് അടയിരിക്കുന്ന പെൺവേഴാമ്പലിനായി ഇര തേടി ആൺവേഴാമ്പൽ ദൂരേക്ക് പറക്കുന്നു. തിരിച്ചു വന്ന് ഇണയ്ക്കായി കൂട്ടിലേക്ക് ചുണ്ടുകൾ വെച്ച് ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു. മുട്ട വിരിഞ്ഞാൽ അച്ഛന്റെ ജോലിഭാരം കൂടും. മക്കൾക്ക് കൂടി വേണ്ടിയിട്ട് ഭക്ഷണം കണ്ടെത്തണം. തന്റെ ഇണയും കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആൺവേഴാമ്പൽ ആ കൂടിനടുത്ത് തന്നെ ഇരിക്കും. മറ്റാരും കൂടിനെ ആക്രമിക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒടുവിൽ ഏതാണ്ട് ഒരു ഒന്നര ആഴ്ചയ്ക്ക് ശേഷം പെൺവേഴാമ്പൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുപ്പിക്കും. കുഞ്ഞുങ്ങൾ അപ്പോഴേക്കും അത്യാവശ്യം വളർന്നിരിക്കും. അതോടെ കൂട് പുറത്തു നിന്നും ആൺവേഴാമ്പൽ കൊത്തി തുറന്ന് അമ്മയെയും മക്കളെയും സ്വതന്ത്രരാക്കും. ഇതിനിടയിൽ തീറ്റ തേടിപ്പോകുന്ന ആൺവേഴാമ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അടഞ്ഞ കൂടിനുള്ളിൽ കിടന്ന് അമ്മയും മക്കളും പട്ടിണി കിടന്ന് ചാവും. നോക്കൂ, എത്ര ഉദാത്തമായ കുടുംബജീവിതം. കുടുംബജീവിതത്തിൻ്റെ മഹനീയമായ ഒട്ടേറെ കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് ഈ വേഴാമ്പൽ കുടുംബത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയായി മനുഷ്യരോട് സാദൃശ്യമുള്ള ഈ വേഴാമ്പലിനെ സംസ്ഥാന പക്ഷിയായിട്ട് എടുത്തിരിക്കുന്നത്. താങ്ക് യു.